ഗുഡ്സ് ഓൺ ഡിമാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ വണ്ടിയായ ഹൈനസ് CB 350. നമുക്കെല്ലാം അറിയാം നമ്മുടെ നിരത്തുകളെ അടക്കി വാഴുന്ന നമ്മുടെ 350 ശ്രേണിയിലെ നമ്മുടെ റോയൽ എൻഫീൽഡ്. അപ്പോൾ ആ റോയൽ എൻഫീൽഡിന് ഒരു ശക്തനായ ഒരു എതിരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൈനസ് CB 350 പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 348.36 CC ആണ്. അതുപോലെ തന്നെ ഇതൊരു എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പവറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് 21.1 BHP ഒരു 5500 RPMലും അതുപോലെ തന്നെ ടോർക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു 30 Nm at 3000 RPMലുമാണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു 5-speed വിത്ത് സ്ലിപ്പർ ക്ലച്ച് ഗിയർ ബോക്സ് ആണ് വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനും അതുപോലെ തന്നെ റിയറിലും നമുക്ക് ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനുമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീൽ സൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു 18-inch വീൽ സൈസാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ABS പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഡിസ്കിൻ്റെ ആ ഒരു സൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഡിസ്കിന് 310 mm അതുപോലെ തന്നെ റിയർ ഡിസ്കിന് 240 mm ആണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് 42.8 km/L മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 15 L കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ കർബ് വെയ്റ്റ് നോക്കുവാണെങ്കിൽ 181 kg ആണ് വണ്ടിയുടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 2163 mm, വിഡ്ത്ത് നോക്കുവാണെങ്കിൽ 800 mm, അതുപോലെ തന്നെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ 1107 mm, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ ഒരു 166 mm, അതുപോലെ തന്നെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ 1441 mm, അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 800 mm. അതുപോലെ തന്നെ ഹാഫ് ഡ്യൂപ്ലെക്സ് ക്രാഡിലാണ് ഇതിൻ്റെ ചേസ് ടൈപ്പ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് സ്പീഡോമീറ്റർ വരുന്നത് അനലോഗിലാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പ് മീറ്റർ വരുന്നത് ഡിജിറ്റലിലാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പില്ലിയൻ സീറ്റ്സ് ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയുടെ സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ കണക്ടിവിറ്റിയും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് ആൻഡ് ടെയിൽ ലാംപ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ലൈറ്റ്സ് ആണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ 190,000 രൂപയാണ് നമ്മുടെ ഹോണ്ട ഹൈനസ് CB 350 നമ്മുടെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അത് ഓൺ റോഡ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 2,06,700 രൂപയാണ് പ്രൈസ് വരുന്നത്. തന്നെ നമുക്ക് നമ്മുടെ ഹോണ്ട ഹൈനസ് 2 variants അവൈലബിൾ ആണ്. അതായത് DLX ആൻഡ് DLX Pro എന്ന് പറയുന്ന 2 variants ആണ് നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കളേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 6 colors ആണ് വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡുവൽ ടോൺ കളറിലും നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഹയനസ് CB 350 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി ജസ്റ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഡീലർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടിയുടെ നമ്മുടെ ചാനലിൽ തന്നെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് എബിൻ സൈനിങ് ഓഫ്. ബൈ.